പ്രിയപ്പെട്ടവര്, ഇന്നലെ നടത്തിയ ജോ ബൈഡൻ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ലോകത്തെ ഏറ്റവും വലിയ അപകടകാരിയായ രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നാണ്. അതിന് കാരണം പറയുന്നത്, പാകിസ്ഥാൻ സൗദി അറേബ്യക്കും അതുപോലെ തുർക്കിക്കും ആണവ മിസൈലുകൾ കൈമാറാനുള്ള നീക്കം നടത്തുന്നു എന്നാണ്. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാകുന്ന ഒരു കാര്യവും കൂടെയാണിത്. സൗദി അറേബ്യ ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്ന നല്ല ബന്ധമുള്ള ഒരു രാഷ്ട്രമായതുകൊണ്ട്, അല്ലെങ്കിൽ സൗദിയും ഇന്ത്യയും തമ്മിൽ വിവാദങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമ്മളെ അത്ര കൂടുതൽ ചൊടിപ്പിക്കുന്നില്ലെങ്കിലും, അതേസമയത്ത് തുർക്കിക്ക് ഇത്തരം ഒരു ആയുധം ലഭിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യക്ക് പോലും അത് ഭീഷണിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും ടെക്നോളജിയിൽ അത്ര തന്നെ മുന്നിലുള്ള ഒരു രാഷ്ട്രമല്ല. അതുകൊണ്ട് തന്നെ ആണവായുധം ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഇന്ത്യയുടെ സംവിധാനങ്ങളെ മറികടന്ന് ഇന്ത്യക്ക് നേരെ ഒരു ആണവ ആക്രമണം നടത്താനൊന്നും ഒരുപക്ഷെ പാകിസ്ഥാന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സിസ്റ്റങ്ങൾ അത്രയും അപ്ഡേറ്റഡ് ആണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ കൈകളിലുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അപേക്ഷിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ്. അതേസമയത്ത് പാകിസ്ഥാൻ ലോകത്തെ 10 രാഷ്ട്രങ്ങളിലൊക്കെ താഴെയാണുള്ളത്. എന്നാൽ തുർക്കി ഒരു ആണവ രാഷ്ട്രമല്ല. എന്നാൽ ആണവ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും തുർക്കി ഒരു ഉപരോധം ഏറ്റുവാങ്ങേണ്ടി വരും. എന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യവുമായി തുർക്കി ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ അതിന് പകരം, അങ്ങനെയുള്ള ഒരു നീക്കം ഉണ്ടാകുന്നതിന് പകരം, പാകിസ്ഥാനിൽ നിന്ന് ആണവായുധങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നതാണ് തുർക്കി ഒരു പക്ഷെ പ്ലാനിടാനുള്ള സാധ്യത. അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. ഏതായിരുന്നാലും ജോ ബൈഡൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ശരിയാകാൻ വളരെ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, തുർക്കിക്ക് ഇത്തരം ആയുധങ്ങൾ കിട്ടുന്നത് അത് വലിയ ഭീഷണിയാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ശത്രുവായി നിൽക്കുന്ന പാകിസ്ഥാനെ പലപ്പോഴും തുർക്കി പല രൂപത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് തന്നെ ലോകത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന ബൈറക്ടർ TB2 എന്ന് പറയുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രോണുകൾ ഇന്ന് പാകിസ്ഥാന് തുർക്കി നൽകിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഈ ഒരു തുർക്കിക്ക് ആണവായുധങ്ങൾ എത്തുക എന്നത് അത് വലിയൊരു ഭീഷണി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.